വെറും 6 കിലോമീറ്ററിനുള്ളിൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ദശാവതാര പ്രതിഷ്ഠയുള്ള 10 ക്ഷേത്രങ്ങൾ അതും കേരളത്തിൽ തന്നെ വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ പക്ഷേ ഇത് സത്യം തന്നെയാണ് ദശാവതാര കഥകൾ പറഞ്ഞും കേട്ടും മതിവരാത്തവരായി ആരും ഉണ്ടാവില്ല എന്നാൽ ദശാവതാര ക്ഷേത്രങ്ങളെല്ലാം ഒരു ദേശത്തെ വെറും 6 കിലോമീറ്റർ ചുറ്റളവിലെന്നത് ആശ്ചര്യവും അതിലുപരി അറിവുമായിരിക്കും കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ കാക്കൂർ എന്ന സ്ഥലത്താണ് മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളായ മത്സ്യം കൂർമം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി എന്നിവരുടെ ഐതിഹ്യവും പവിത്രതയും നിറഞ്ഞു നിൽക്കുന്ന ദശാവതാര ക്ഷേത്രങ്ങളുടെ മണ്ണ് ജലസമൃദ്ധവും വറ്റാത്ത നീരുറവകളുമുള്ള പൊൻകുന്നമലയുടെ താഴ്വാരങ്ങളിലാണ് ഈ ദശാവതാര ക്ഷേത്രങ്ങളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് ഇതിൽ മത്സ്യം കൽക്കി പ്രതിഷ്ഠകൾ മറ്റെവിടെയുമില്ല ഒരു ശ്രീചക്രം വരച്ചു കഴിഞ്ഞാൽ ഈ 10 ക്ഷേത്രങ്ങളും അതിൽ ഉൾപ്പെടും കാക്കൂർ എന്ന സ്ഥലപ്പേരിനു പോലും വിഷ്ണുവിന്റെ അവതാരമായി ബന്ധമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് കൽക്കി വാഴുന്ന ഊരെന്ന അർത്ഥത്തിൽ കൽക്കിയൂർ എന്നറിയപ്പെടുകയും പിന്നീട് അത് കാക്കൂർ എന്നായി മാറിയതുമാണത്രേ ടിപ്പുവിന്റെ പടയോട്ടകാലത്തും തുടർന്നുണ്ടായ ആക്രമണത്തിന്റെയും ഭാഗമായി മിക്ക ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് ഇവയിൽ മിക്കവയും തദ്ദേശീയ നാട്ടുകാരുടെയും ഹൈന്ദവ ഭക്തരുടെയും അശ്രാന്ത ശ്രമഫലമായി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തിവരികയാണ് ഒരു ദേവസ്വം ബോർഡിന്റെയും സഹായഹസ്തങ്ങൾ ഇല്ലാതെ തന്നെ അത്തരം ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പെരുമീൻപുറം ശ്രീ വിഷ്ണു ക്ഷേത്രം കോഴിക്കോട് തന്നെയാണ് കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ പൊൻകുന്നമലയുടെ താഴ്വരയിലെ മത്സ്യാവതാര ക്ഷേത്രം ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് പുറമെ ഗണപതിയും പത്നി സമേതനായ ശാസ്താവുമുണ്ട് ഇവിടെ വൈശാഖമാസത്തിൽ മീനൂട്ടുത്സവം നടക്കുന്നു ദശാവതാര ക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനം ഈ ക്ഷേത്രത്തിനാണ് ആമമംഗലം വിഷ്ണു ക്ഷേത്രം കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ കാക്കൂരിലെ കൂർമാവതാര പ്രതിഷ്ഠയുള്ള ആമമംഗലം മഹാവിഷ്ണു ക്ഷേത്രം പ്രധാന ശ്രീകോവിലിന്റെ വശങ്ങളിലായി ഭദ്രകാളി അയ്യപ്പൻ ഗണപതി ദക്ഷിണാമൂർത്തി ദുർഗാ ഭഗവതി എന്നീ പ്രതിഷ്ഠകളുണ്ട് മിഥുനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ പ്രത്യേക പൂജകൾ നടന്നു വരുന്നു ആമവാദം പിടിവിട്ട പലരും ദൂരദിക്കിൽ നിന്ന് വിശേഷാൽ പൂജകൾക്കുമായി ഇവിടെ വരാറുണ്ട് പന്യവള്ളി വാര്യമ്മടം മഹാവിഷ്ണു ക്ഷേത്രം കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ നന്മണ്ടയിൽ നിന്ന് കുറച്ചു മാറി പൊൻകുന്നമലയുടെ കിഴക്കൻ ചിരിവിലാണ് കേരളത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന വരാഹ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വട്ടത്തിലുള്ള ശ്രീകോവിലിൽ ഭഗവാന്റെ പ്രധാന പ്രതിഷ്ഠയും ചുറ്റമ്പലത്തിന് പുറത്തായി ഗണപതിയുടെയും ഭഗവതിയുടെയും അയ്യപ്പന്റെയും ഉപപ്രതിഷ്ഠകളുമുണ്ട് മീനമാസത്തിലെ കറുത്ത പഞ്ചമി നാളിലാണ് വരാഹമൂർത്തി അവതരിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഈ ദിവസമാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുക നടുവല്ലൂർ തിക്കോയിക്കൽ ക്ഷേത്രം കോഴിക്കോട് ബാലുശ്ശേരി റോഡിൽ കാക്കൂർ 11 മൈലിൽ നിന്ന് കുറച്ച് അകലെയായി നടുവല്ലൂരിലാണ് നരസിംഹ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകോവിലിന് സമീപത്തായി ഗണപതി ശിവൻ എന്നീ ദേവന്മാരുടെ പ്രതിഷ്ഠയുണ്ട് തീർത്ഥങ്കര വാമന ക്ഷേത്രം നരസിംഹ ക്ഷേത്രത്തിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെ തീർത്ഥങ്കരയിലാണ് വാമനാവതാരം കുടികൊള്ളുന്നത് ഗൗതമ മുനിയുടെ ശംഖതീർത്ഥത്തിന്റെ കരയിലായിരുന്നത്രേ പരശുരാമൻ വാമന ക്ഷേത്രം സ്ഥാപിച്ചത് അതുകൊണ്ടാണ് ഈ ക്ഷേത്രം തീർത്ഥങ്കര വാമന ക്ഷേത്രമെന്ന് അറിയപ്പെട്ടതെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രം ഇപ്പോഴും തകർന്നു കിടക്കുകയാണ് ഈ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളൊന്നും ഇവിടെ കാണാനില്ല പൊൻകുന്നമലയുടെ ഒരു ഭാഗത്തുള്ള പാലമരത്തിന്റെ ചുവട്ടിൽ ഒരു ഗുഹ മാത്രം അവശേഷിക്കുന്നു ഗുഹയ്ക്ക് കുറച്ചപ്പുറം ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് അതിനു താഴെ വാമനമൂർത്തിയുടെ ചെറിയൊരു വിഗ്രഹവും ഉണ്ടായിരുന്നു പരശുരാമ ക്ഷേത്രം ടിപ്പുവിന്റെ പടയോട്ടത്തിൽ പൂർണ്ണമായും തകർക്കപ്പെട്ട ക്ഷേത്രമാണിത് ഈ ക്ഷേത്രവും ഇപ്പോൾ തകർന്നു കിടക്കുകയാണ് ഇന്നും പുനരുദ്ധാരണം നടക്കാതെ കിടക്കുന്ന ഏക ദശാവതാര ക്ഷേത്രം ഇതാണ് ഇപ്പോൾ കാക്കൂർ പോലീസ് സ്റ്റേഷൻ നിലനിൽക്കുന്ന പറമ്പിലായിരുന്നു പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് ക്ഷേത്രത്തിന്റേതെന്ന് കരുതുന്ന ഒരു തറയും ചതുരക്കിണറും ഇപ്പോഴും സ്റ്റേഷൻ കോമ്പൗണ്ടിലുണ്ട് രാമല്ലൂർ ശ്രീരാമ ക്ഷേത്രം രാമല്ലൂർ എന്ന സ്ഥലത്താണ് ശ്രീരാമസ്വാമി ക്ഷേത്രമുള്ളത് രാമല്ലൂരിന്റെ ദേശക്ഷേത്രമായി കണക്കാക്കുന്നത് ഈ ശ്രീരാമക്ഷേത്രത്തെയാണ് ചുറ്റമ്പലത്തോടും ബലിക്കൽപുരയോടും കൂടി പഴയ രീതിയിൽ തന്നെയാണ് ഇന്നും ക്ഷേത്രം നിലനിൽക്കുന്നത് എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും രാമായണ പാരായണവും നടത്തിവരുന്നു കൂടാതെ ശ്രീരാമനവമി ആഘോഷവുമുണ്ട് പ്രധാന പ്രതിഷ്ഠയ്ക്ക് പുറമെ ഗണപതി ശാസ്താവ് എന്നീ ഉപദേവന്മാരെയും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കാവിൽ ബലരാമ ക്ഷേത്രം 2000 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് കാലാന്തരത്തിൽ ക്ഷേത്രം ക്ഷയിക്കുകയും വിഗ്രഹം ഉടയുകയും ചെയ്തിരുന്നു ഇപ്പോൾ ക്ഷേത്രം പുരോഗതിയിലാണ് നിത്യപൂജയും ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നിർമ്മിച്ച ക്ഷേത്രമാണിത് ഇനി പുനഃപ്രതിഷ്ഠ നടത്തണം
ഈന്താട് ശ്രീകൃഷ്ണ ക്ഷേത്രം കാവിൽ ബലരാമ ക്ഷേത്രത്തിൽ നിന്നും കുറച്ചു മാറി ഈന്താട് എന്ന സ്ഥലത്താണ് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉള്ളത് വയലിന്റെ നടുവിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബലരാമനും ശ്രീകൃഷ്ണനും സഹോദരന്മാരായതിനാൽ രണ്ട് ക്ഷേത്രവും ഒരേ ദിശയിലാണ് ഉള്ളത് പരസ്പരം മുഖം നോക്കി നിൽക്കുന്ന ഘടനയിലാണ് പ്രതിഷ്ഠകളും ഭഗവാന്റെ പത്താമത്തെ അവതാരമായ കൽക്കിയുടെ ക്ഷേത്രത്തെക്കുറിച്ച് നാട്ടുകാർക്ക് രണ്ട് അഭിപ്രായമാണ് അതിലൊന്ന് പെരുമീൻ പുറത്തു നിന്ന് കുറച്ച് അകലെ അമ്പലപ്പറമ്പ് എന്ന സ്ഥലത്ത് ഒരു ചതുരക്കിണറുണ്ടായിരുന്നു അവിടെയാവാം കൽക്കിയുടെ ക്ഷേത്രമെന്ന് ചിലർ വിശ്വസിക്കുന്നു മറ്റൊന്ന് കലിയുഗത്തിനൊടുവിൽ മാത്രമേ കൽക്കിയുടെ ക്ഷേത്രം സ്ഥാപിതമാവൂ എന്നാണ് ചിലരുടെ വിശ്വാസം രാമായണ മാസത്തിൽ ഈ ദശാവതാര ക്ഷേത്രങ്ങളിൽ എല്ലാം ഒരേ ദിവസം ദർശനം ലഭിക്കുക എന്നത് പലരും പുണ്യമായാണ് കരുതുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്